ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമെൻ്റെ അപരാധങ്ങൾ സദയം നാഥ മറക്കേണമേ. ത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ജീവിതം സമുദ്രത്തിലെ ഒരു വെള്ളത്തുള്ളി പോലെ, കടൽ തീരത്തെ ഒരു മണൽത്തരി പോലെ. പ്രഭാഷകന്റെ പുസ്തകമാണത്, 18:10. ഞാൻ സ്വർഗീയമായി കണ്ട 200,000 രൂപ വെറുപ്പോടെ ഞാൻ ഇപ്പോൾ കാണുന്നു, എനിക്കത് വേണ്ട. അതുകൊണ്ട് വ്യവസ്ഥ ലംഘിക്കാൻ, നമ്മൾ വ്യവസ്ഥ ചെയ്തിരുന്നതിന് 10 മുമ്പായി ഞാൻ ഈ തടവറ ചാടും. ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. നിങ്ങളെക്കാളേറെ ഞാൻ ശ്രേഷ്ഠനാണ്. പക്ഷെ നിങ്ങൾ സ്വർഗത്തെക്കാളധികം ഈ ഭൂമിയെ സ്നേഹിക്കുന്നു, ആത്മാവിനേക്കാളധികം ശരീരത്തെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ സൗന്ദര്യത്തെ, നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ അഹംഭാവത്തെ എലി മണ്ണ് തെറിപ്പിക്കുന്നത് പോലെ മരണം നിങ്ങളെ തൂത്തെറിയും, എന്നെയും നിങ്ങളെയും. എന്നിട്ട് എവിടേക്കാ ഉടനെ? തിരക്കോടെ. ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചു. എനിക്കിനി ലോകത്തിൽ സർവൈവ് ചെയ്യാൻ ഒന്നേ ആവശ്യമുള്ളൂ, അത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥമാണ്. ഒന്നാലോചിച്ച് നോക്കി. ഇന്നലെ കുർബാനയിൽ പറഞ്ഞു, വെള്ളിയാഴ്ച പറഞ്ഞു, ഇത് നിങ്ങൾ ഒരുക്കുന്ന ഒരു ഭാഗമാണ്. ഇതുപോലെ വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ പിടിക്കാൻ മാനക്കേടുള്ള ഒരു സമൂഹം ലോകത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ വേറെ ആരുമില്ല. കത്തോലിക്കരായ നമ്മെ പോലെ. സത്യമല്ലേ? ആ സത്യം കത്താനുമില്ല ഏറ്റു പറയാനുള്ള നിമിഷമാണിത്. വചനം പഠിക്കാൻ ഇതുപോലെ മടിയുള്ള ക്രൈസ്തവ വിഭാഗം, കത്തോലിക്കരായ നമ്മളെ പോലെ ഒരു വിഭാഗമില്ല. ശരിയല്ലേ? സാത്താന്റെ പ്രവൃത്തിയാണത്. നിങ്ങൾക്ക് ടെൻഷനുള്ള അവസരത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? വിശുദ്ധരെന്ന് തുറന്ന് വായിക്കുമ്പോ സൂത്തിങ് എക്സ്പീരിയൻസ്. ഒരു മഹാ പണ്ഡിതനെ മാറ്റിക്കളഞ്ഞ വാചകം ഇന്നലെ വീണ്ടും പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത്, ഫ്രാൻസിസേ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനമാണ്? ഇഗ്രീഷിലെയുള്ള യുദ്ധത്തിൽ മുറിവേറ്റ് കാല് നഷ്ടപ്പെട്ട് പാരീസ് സർവകലാശാലയുടെ മുമ്പിലിരുന്ന് കടന്നു വരുന്ന എല്ലാവരോടും പറയും. പക്ഷെ ഒരാൾക്ക് വ്യത്യാസം വന്നു, ഫ്രാൻസിസിന്. അങ്ങനെ നമുക്ക് ഫ്രാൻസിസ് സേവിയർ പുണ്യവാനം കിട്ടി. വചനം നമ്മെ മാറ്റും. ശരിക്കും വായിച്ച് പഠിച്ച്, അതുകൊണ്ടാണ് ഇന്നലത്തെ തിരുവചനം പറയുന്നു, ഞാനയച്ച എന്റെ പുത്രനെ അറിയുകയും അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അറിയാൻ എന്ത് വേണം? വിശുദ്ധനം വായിക്കണം. ഇതുപോലെ നാണക്കേടുള്ളത്. ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. ക്രൈസ്റ്റ് അക്കാഡമിയിൽ ഈ പ്രൊട്ടസ്റ്റന്റ് സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോഴുണ്ടോ, അവർ ബാഗിൽ വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധഗ്രന്ഥം. ലൈബ്രറിയിൽ ഞാൻ പോയി കണ്ടു, ഒരറ്റയ്ക്ക് മൂലക്കിരുന്ന് ബൈബിൾ വായിക്കുകയാണ് ഫ്രീ ടൈമിൽ. അപ്പൊ ഒരുത്തൻ കത്തോലിക്കനായ കുട്ടി വന്നിട്ട് അവിടെ കളിയാക്കണു. നമ്മുടെയൊക്കെ പുത്രന്മാരാ. ഇതുപോലെ മടുപ്പുള്ള ജനത വേറെയില്ല ഈ ലോകത്തിൽ.
വിശുദ്ധനെ വായിക്കാം. നമുക്കൊന്നും വ്യത്യാസപ്പെടുത്തിക്കൂട, അതാണ് ചോദിക്കണേ. കർത്താവ് മാപ്പ് അപേക്ഷിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലേക്കൊക്കെ ഈ വാക്കുകൾ കയറുന്നുണ്ടെങ്കിൽ അത് ആത്മാവ് തോന്നിപ്പിക്കണം, ഡേവിസ് അച്ഛനല്ല കേട്ടോ. തോന്നിപ്പിച്ചാൽ നമുക്ക് 105 ദിവസങ്ങൾ കുറേ കൂടെ നമുക്കത് ആത്മീയ ചൈതന്യം ഉളവാകുന്ന നമ്മൾ ആദ്യം നമ്മൾ വിശുദ്ധരെന്ന് കൊണ്ടുവന്ന് പാട്ട് കേട്ടില്ലേ അല്ലേ, നിത്യപ്രകാശമനീ നയിക്കണേ. എൻ്റെ കഷ്ടതയുടെ കാലത്ത്, എൻ്റെ ആപത്തിൻ്റെ കാലത്ത് എനിക്ക് ആശ്രയമാകുന്ന വചനത്തിൽ അഭയം തേടാൻ എനിക്ക് കഴിയട്ടെ. നമ്മുടെ ഇടവകയിലെ 6 പേര് പുതിയ നിയമം മുത്തെഴുതി, നമുക്ക് ഊഹിക്കാൻ പറ്റോ? ഇതൊക്കെ ഓർത്ത് കത്താൻ ഒരു മാപ്പ് അപേക്ഷിച്ച് നിറയും മലിനതായെല്ലാം കഴുകി ധന്യരാകേ പരിരക്ഷണമതിനെ നിനവും തിരുമെയ്യം.